നമുക്ക് ഈ സേവ് ദ ഡേറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഈ കാട്ടിലേക്ക് വരാവുന്നതാണ്. ഓ, ഈ നീറുമരുതിന്റെ വേരാട്ടോ ഇത്. നീറുമരുത് 150 വർഷം കണ്ട വഴക്കമുണ്ട്. ഫാമിലി എന്നുള്ള ആളുകളാണ്. അവര് 1 മണിക്കൂറത്തെ ട്രക്കിംഗ് ആണ് എടുത്തത്. അവരും കാട്ടാനേനെ കണ്ടു. 3 മണിക്കൂർ ട്രക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറിന്റെ ഒരു 50 രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ നമുക്ക് 3 മണിക്കൂർ ട്രക്കിംഗ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ മൃഗങ്ങളെ കാണുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ 3 മണിക്കൂർ ട്രക്കിംഗ് വേണം എടുക്കാനായിട്ട്. നേട്ടാ നോക്കി പുള്ളിപ്പുലി കേറുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇന്ന വര കണ്ടോ, വര പുള്ളിപ്പുലി അതിന്റെ എന്താ പറഞ്ഞ അതിന്റെ നഖം വെച്ച് കാലിന്റെ നഖം വെച്ച് മേളിലേക്ക് കേറുന്ന ഒരു ഇതാണ്. ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഉള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണേ. ഫാമിലിയില് ചേട്ടനും ഭാര്യയും 2 മക്കളോ? 2 മൂന്ന് മക്കളാ. എന്തൊക്കെയാ മക്കള്? അവരെന്ത് എന്ത് പഠിക്കുന്നു? ഡിപ്ലോമ. ആ, കൊറോണ. മകളോ? അതാണ് മുത്തത്. പുള്ളിക്കാരി എന്താ എവിടെയാ റോള്? അവിടെ ഇവിടെ ലാലം പഠിച്ചു പറഞ്ഞു. അവിടെ വരണ വഴിക്ക് ഒരു സ്ഥലമുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഇവിടെ കാണാൻ പറ്റില്ല. അവിടെ ഒരു പാറ കാണില്ലേ, കറുത്ത പാറ? അതിന്റെ ലെഫ്റ്റിലെ ഒരു കുറെ വലിയൊരു മരം കാണുന്നുണ്ട്. അവിടെ വീട്. ആ മരത്തിന്റെ എവിടെയാ? കാടിനുള്ളിലല്ലേ? അപ്പൊ നല്ല ബിയാണ്. ഇങ്ങോട്ട് നോക്കിയാലോ അങ്ങോട്ട് നോക്കിയാലോ നല്ല ബിയോ കുറേ ഏരിയ കാണും. അല്ല, നിങ്ങളുടെ അവിടെ ഒക്കെ രാത്രി ആനയൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അവിടെ വെച്ചാണ് പറഞ്ഞു. അവിടെയാണോ വന്നേ? ശിവരെ നടത്ത് നമുക്ക് താമസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണല്ലോ ഗവൺമെന്റ് റോൾ ഉണ്ടാക്കി വെച്ചേക്കണം. കാട് ഇവർക്കും നാട് നമുക്കും. നമ്മൾ പോകുന്നേ ആ ചാല. ആ ആ ചാലിൽ കൂടെ ഞങ്ങൾ കയറി പോണേ. അതായത് കിഴക്കോട്ട് ഒഴുകുന്ന ഈ വഴിയല്ലേ? ഈ ആ മറ്റേ നടയിട്ടേക്കണ വഴി, കല്ലിട്ടേക്കണ വഴി. ആ കല്ലിട്ടേക്കണ വഴി കൂടെ ഇവര് വീട്ടിലേക്ക് പോകുന്നേ. അല്ല, നിങ്ങക്ക് ബൈക്കും കൊണ്ട് കയറി പോകാൻ തോന്നുന്നു വീട്ടിലേക്ക്? ഓ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടനെ പോലെ എല്ലാവരും വന്ന എല്ലാവരും ഇതേപോലെ മൃഗങ്ങളെ കാണിച്ചു കൊടുക്കും എല്ലാവർക്കും? എല്ലാവർക്കും എല്ലാവർക്കും കഴിവുണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചത് നമ്മൾ ഇനി വരുമ്പോഴും ചേട്ടനെ തന്നെ പിടിക്കണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അതാ, നാം ഉണ്ടെങ്കിൽ വിളിച്ചാൽ വരും. അല്ല, വിജയൻ ചേട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നുള്ളൂ അല്ലേ? തീർച്ചയായും. ആ ഒഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാർ നദിയാണ്. പാമ്പാർ നദി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പെട്ടതാണ്. കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ്. ഒന്ന് പാമ്പാർ, ഒന്ന് കബനി, പിന്നെ ഏതാ പബനി. ആ പബനി ഞാൻ കേട്ടിട്ടില്ലാത്ത പേരാണ്. പബനി, കബനി, പാമ്പാർ. അതിൽ പാമ്പാർ നദിയാണ് ഇപ്പം നമ്മുടെ സൗണ്ട് കേൾക്കണതും താഴത്ത് കാണുന്നതും. എന്നൊക്കെയായാലും ഈ കാട്ടിലുള്ളിൻ്റെ നേട്ടാ നോക്കി. അതെ അല്ലെ? ആ പുള്ളിപ്പുലി കേറുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇന്ന വര കണ്ടോ, വര പുള്ളിപ്പുലി അതിന്റെ എന്താ പറഞ്ഞ അതിന്റെ നഖം വെച്ച് കാലിന്റെ നഖം വെച്ച് മേളിലേക്ക് കേറുന്ന ഒരു ഇതാണ്. ഇത് പേടിപ്പിക്കണേ, അതിന്റെ ഇടയ്ക്ക് പേടിപ്പിക്കണു. ഇതാണ് പുള്ളിപ്പുലി കേറുന്നത്. അതിന്റെ മേളിൽ കേറിയിരിക്കും, എന്നിട്ട് മൃഗങ്ങൾ വരുമ്പോ എടുത്തങ്ങ് ചാടും. സംഭവങ്ങളാട്ടോ, പൊള്ളി ട്രിപ്പാണ്, പൊള്ളി ട്രിപ്പ്. ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് മൃഗങ്ങളെ കാണുമ്പോഴാണ് സംഭവം പൊളിയാവണത് അല്ലേ ഏട്ടാ? ഇതിന്റെ അകത്ത് എന്താ ഉണ്ടാവുക? ഗുഹയല്ലേ അത്? അവിടുമ്പോ അതുപോലത്തെ ചെറിയ മൃഗങ്ങളൊക്കെ കയറിക്കാൻ ചാൻസ് ഉള്ള ഒരു 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 ഗുഹ, സ്മോൾ ഗുഹ എന്ന് വേണമെങ്കിൽ പറയാം. ആ അതെ, കണ്ടോ ഗുഹയൊക്കെ. അങ്ങനെ പാമ്പിനെ കയറിക്കാൻ പറ്റുന്ന ഒരു ഗുഹയാണത്. മേളിലൊക്കെ ഈ ഏരിയ പാമ്പിന്റെ ഒക്കെ ഏരിയ. അടുത്തത് ഞാൻ ചെയ്യാൻ പോണേ ഇവിടെ കാട്ടിനുള്ളിൽ സ്റ്റേ ചെയ്തിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മൾ ട്രക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഇനി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോവാണ്. അടുത്ത ദിവസം വന്നിട്ട് വിജയൻ ചേട്ടൻ്റെ അവിടെ തന്നെ വന്ന് നമ്മൾ ട്രക്ക് ചെയ്യും, സോറി സ്റ്റേ ചെയ്യും. സ്റ്റേയിങ് പ്ലസ് ട്രക്കിങ് രണ്ടും ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു രാവിലെ 10 മണിയായിട്ടുണ്ട്. ഇപ്പം 10 മണിക്ക് ഒരു നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചിന്നാർ ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മൃഗങ്ങളൊക്കെ നല്ല തണലുള്ള ഏരിയകളിലേക്ക് മാറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയധികം ചൂട് താങ്ങാനായിട്ട് അവരുടെ സ്കിന്നിന് കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങളൊക്കെ കുറച്ച് നല്ല ഇടദൂർന്ന മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്നായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. കുറേ മൃഗങ്ങളെ കാണാനൊക്കെ പറ്റി, കുറേയൊക്കെ എൻജോയ് ചെയ്യാനും പറ്റി. യാത്രയും കൊള്ളാം, വലിയ മടുപ്പും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ കയറ്റത്തിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇച്ചിരി സ്പീഡും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്, പക്ഷേ അല്ലാത്ത ഇതിന് അടിപൊളിയാണ്, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് കാണാനും അടിപൊളിയായിട്ട് നടക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി ചൂടായിരിക്കും കേട്ടോ. മാർച്ച് ഏപ്രിൽ സമയത്ത് ഇച്ചിരി ചൂടായിരിക്കും, അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ അവക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മാന്, കാട്ടുപോത്ത്, പിന്നെ ആന, മൊത്തം ഒരു 100-100 മൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. പല തരത്തിലുള്ള മൃഗങ്ങളായിട്ട് 100-100 കാണാനായിട്ട് പറ്റും. കേസ് നമ്മളൊരു ലോങ് ഡിസ്റ്റൻസിൽ പിന്നെ ആനേനെ കണ്ടേക്കാണ്. 4th ആനക്കൂട്ടം എന്ന് പറയാം. ഏകദേശം ഒരു 3-4 ആനകളെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആനേനെ തൊട്ടടുത്ത് കാണാൻ പോവാണ്. ഇവിടെ വെച്ച് സൗണ്ട് എടുത്താൽ കുഴപ്പമുണ്ടോ? കേക്കോ? ആ എന്നാ വേണ്ട, വേണ്ട. അപ്പൊ നമ്മൾ എന്തെങ്കിലും തൊട്ടടുത്ത് ആനേനെ കാണാൻ പോവാണ് കേട്ടോ. യോഗം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് ആനേനെ കാണാൻ പറ്റും. സൗണ്ട് എല്ലാവരും മന്നിക്കണം. പോകുമ്പോൾ സംസാരിക്കരുതെന്ന് ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് സ്പീഡിലാക്കുന്നത്. ഞങ്ങൾ 50 മീറ്റർ അകലെയാണ് ആനേനെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നാലാമത്തെ ആനസെറ്റിനെ കണ്ടിട്ട് ആ ആനസെറ്റിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വന്നു. ആ ആനസെറ്റിനെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ കണ്ടു. ഇപ്പോഴും ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിൽ ആന നിൽപ്പുണ്ട്. സെയിം തന്നെ പല്ലവി. ആനയുടെ വീഡിയോ എടുക്കാനായിട്ട് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല, പക്ഷേ ഒരു നെഗറ്റീവ് മൈൻഡിലോ ഒന്നും കാണുന്നില്ല. വെരി ഹൈ വൈബ്രൻറ്റ്, പോസിറ്റീവാണ്. ഇത്രയും നന്നായിട്ടൊരു ആനേനെ, ആനകളെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അച്ഛന്മാരെ, നമ്മൾ ഇനിയൊരു 1.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ, തിരിച്ച് നമ്മൾ ഇറങ്ങുവാണ്. 3 മണിക്കൂർ ട്രക്കിംഗ് എടുത്തായിരുന്നു. മാക്സിമം നമ്മളൊരു 1.5 മണിക്കൂറിനുള്ളിൽ തിരിച്ച് പോകണം എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ എടുത്തത്. പക്ഷേ ട്രക്കിംഗ് എടുത്ത് നമ്മൾ വന്നപ്പോഴേക്കും ഒരു 3 മണിക്കൂർ തന്നെ ആയി. കാരണം മൃഗങ്ങളെ കാണാൻ പറ്റിയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സമയം നമുക്ക് കാട്ടിനുള്ളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ട്രക്കിംഗ് ആണ്. ചേട്ടൻ പൊളിയാണ്. ഷഫ്നീദിന് ഒരു മ്ലാവിനെയും കൂടെ കാണണമായിരുന്നു അത്രേ. 10-30 കാട്ടാനേനെയും 10 കാട്ടുപോത്തിനെയും കുറെ മാനേ ഒന്നും കണ്ടിട്ട് പുള്ളിക്കാനെ തികഞ്ഞില്ല. ഒരു ഒരു മ്ലാവിൻ്റെ ഒരു മിസ്റ്റേക്ക്, ഒരു ഡിസ്റ്റൻസ്, ഇറ്റ്സ് സോറിബിൾ. സംഭവം കൊള്ളാട്ടാ, അടിപൊളിയാണ്. സിജോ എങ്ങനെയുണ്ട്? സിജോ പരിപാടി സിജോ തന്നെ. സിജോ ആദ്യമായിട്ടല്ലേ കാട്ടിനുള്ളിൽ? സിജോ ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മള് പുഴയുടെ തീരത്തേക്ക് എത്തി, പാമ്പാർ നദിയുടെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഗൈസ്, ഫാമിലിയാണ് ഇവര്. എപ്പോ എത്ര സമയം നിങ്ങള് കയറിയിട്ട്? കാട്ടിനുള്ളിൽ കൂടെ കയറിയോ? അല്ല, മൃഗത്തിനെല്ലാം കണ്ട, മൃഗങ്ങളെല്ലാം കണ്ട. ഫാമിലി എന്നുള്ള ആളുകളാണ്. അവര് 1 മണിക്കൂറത്തെ ട്രക്കിംഗ് ആണ് എടുത്തത്. അവരും കാട്ടാനേനെ കണ്ടു. 3 മണിക്കൂർ ട്രക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറിൻ്റെ ഒരു 50 രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ നമുക്ക് 3 മണിക്കൂർ ട്രക്കിംഗ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ മൃഗങ്ങളെ കാണുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ 3 മണിക്കൂർ ട്രക്കിംഗ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇനി ഒരു 500 മീറ്റർ കൂടെ ഡിസ്റ്റൻസ് ഉണ്ട്. 500 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാട് തീരും. ഇവിടെയൊക്കെ ആനപ്പിണ്ടുണ്ട് കേട്ടോ. ഫുൾ സ്ഥലങ്ങളിലും ആനപ്പിണ്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ നടക്കണത് കേട്ടോ. പക്ഷേ ടൈമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ കുറച്ച് സമയം ഇവിടെ ഒന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാവുന്നൊരു സ്ഥലമാണ്. മാവാണോ? മാങ്ങയുണ്ടോ? അല്ല, മാങ്ങ ഉണ്ടാ പറണ്ടോ? ഒരു മാവാട്ടോ എന്റെ പൊന്നു മക്കള, എന്നാ വലിയ മാവാന്ന് നോക്കി. ഓ, ചെറിയ മാങ്ങയോ വലിയ മാങ്ങയോ? പുളിപ്പാ.
നൂറ്റമ്പത് വർഷം നീറ് മരുത് ഓ ഇതിന്റെ വേരാണിത് ഓ ഈ നീറ് മരുതിന്റെ വേരാട്ടോ ഇത് നീറ് മരുത് നൂറ്റമ്പത് വർഷം കണ്ട വഴക്കമുണ്ട് നീറ് മരുതിന്റെ മുകളിലേക്കും ഉണ്ട് പുഴയുടെ അപ്പുറം തമിഴ്നാടാണ് ഇതിൽ ഇതൊരു ഭയങ്കര വ്യൂ ആട്ടോ അല്ലേ സൂപ്പർ സീനറി നമുക്ക് ഈ സേവ് ദ ഡേറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഈ കാട്ടിലേക്ക് വരാവുന്നതാണ് അത്യാവശ്യത്തിൽ കൂടുതൽ ഉണ്ട് ഇവിടുത്തെ സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാ മരം നോക്കി ചേട്ടായി ആ മരത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നേ ഇത് നീർമരുതാണോ മാവാണത് ഒരു മാവ് കിടക്കണ കോലം കണ്ടാ ചെരിഞ്ഞു കിടക്കാട്ടാ എന്നാ മരങ്ങളാണെന്ന് നോക്കി ഈ സാധനം മാത്രം മതി എന്റെ സെറ്റപ്പ് നോക്കി ആ കല്ലിക്കണ നോക്കി എടാ ഇത് നമ്മൾ ഓർക്കില്ലേ ജിയോഗ്രാഫിക്കൊക്കെ ഒരുപാട് അകത്ത് കയറി വീഡിയോ എടുക്കും ആ അത്രേ ഉള്ളൂ അല്ല പേറി പോകണ്ടാവും ഇത് തന്നെ പരിപാടി ഇപ്പൊ നമ്മൾ കയറി എത്ര റിസ്ക് ഉള്ളൂ എവിടെ കയറിയാലും ഈ സ്ഥലം അടിപൊളിയാട്ടോ ഇവിടെ അല്ലേ കുങ്കുമ പൂമരോ ഓ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ട്രക്കിങ് കാട്ടിനുള്ളിൽ ചെയ്തത് എന്നായാലും പൊളി പരിപാടിയായിരുന്നു ചേട്ടനും പൊളിച്ചു ആനകളും പൊളിച്ചു കാട്ടുപോത്തും പൊളിച്ചു സംഗതി പൊളിച്ചു ചേട്ടാ താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മൾ നോക്കിയ ഒരു ടാറ്റയൊക്കെ പറയുന്നേ ഓക്കെ താങ്ക് യു സൂപ്പർബായിരുന്നു നല്ല അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ യെസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കണിലെ ഓളും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് നമ്മുടെ വീഡിയോ അല്ല നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു